ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമുഖമായി ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, അത് വളരെ സുപരിതമായൊരു സങ്കീർത്തനമാണ്, 27-ാം സങ്കീർത്തനം. അതിൽ 4 വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആകെ 14 വാക്യങ്ങളാണുള്ളത്. അവസാനത്തെ ആ വാക്ക് ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. എല്ലാവർക്കും ചേർന്നൊന്ന് പറയാം, ഞാൻ ചൊല്ലിത്തരാം. മൗനമായിട്ടിരിക്കരുത്, ശാന്തമായി ദൈവജനം നമ്മൾ കേൾക്കുകയും വാഗുണ്ട് ഏറ്റുപറയുകയും ചെയ്യും. അപ്പോൾ നമുക്കത് അനുഗ്രഹമായി തീരും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വളരെ ധൈര്യം നൽകുന്ന ഒരു വാക്യമാണ്. നമ്മൾ സങ്കീർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളെല്ലാം ആരാധനാഗീതങ്ങളാണ്. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് സിനഗോഗിൽ വായിക്കുകയും അതുപോലെ അത് ആവർത്തിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് സങ്കീർത്തനങ്ങൾ. നമ്മുടെ പൗരസ്ത്യ ആരാധനയിലും ഓരോ സങ്കീർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിശുകുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് 51-ാം സങ്കീർത്തനം, ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ സങ്കീർത്തനം. ഇവിടെ 1-ാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്: യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഭയപ്പാടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പലതരത്തിലുള്ളതായ ഭയപ്പാടുകളുണ്ട്. ഭയപ്പാടെന്ന് പറയുമ്പോൾ പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. പഴയ കാര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ ഇന്ന് അധപ്പതിച്ച് അവന് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ 2023 മെയ് മാസം 29-ാം തീയതി മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരന്വേഷണമായിരുന്നു. അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു: അരുത് ലഹരി. അത് ലഹരിക്കടിമകളായ മക്കളെ പേടിച്ചു കഴിയുന്ന മാതാപിതാക്കളുടെ വിളിയായിരുന്നു. അത് ടെലിഫോണിൽ കൂടിയാണ്, ഫോണിൻ പരിപാടിയിലായിരുന്നു. അതിനെ കൊടുത്തിരിക്കുന്നത് ഫോൺ വിളികളല്ല, മാതാപിതാക്കളുടെ നിലവിളികൾ തന്നെയായിരുന്നു. അത് മക്കളെന്ന് പറയുന്നത് നമുക്കറിയാം സ്വപ്നമാണ്. ഞാനിപ്പോൾ തന്നെ പള്ളിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ മകളുടെ പഠിച്ച ഒരു കൂട്ടുകാരി, ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ കാണുകൾ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭർത്താവ് സഹിതം മെഴുകുതിരിയുമായിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞെന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. രാംകുഞ്ഞിനെ തന്നെ ദൈവം കൊടുത്തു. പരമൽ തിരുമേനയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഇവിടെ വന്ന് അതിനെ നന്ദി സൂചകമായിട്ട് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. അപ്പം മക്കളെന്ന് പറയുന്നത് സ്വപ്നമായിരുന്നു, സ്വപ്നമാണ് ഇപ്പോഴും. മക്കളില്ലാത്തവർക്ക് മക്കൾ ഒരു വലിയ സ്വപ്നമാണ്. എന്നാൽ ഇപ്പോഴത്തെ മക്കൾ പേടി സ്വപ്നങ്ങളെന്നാണ് മനോരമക്കാർ കൊടുത്തിരിക്കുന്നത്. കാരണം മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന, പീഡനം എന്ന് പറയുന്ന വാക്കിന് തന്നെ ഇപ്പോൾ അർത്ഥം മാറിപ്പോയി, അവരെ ഉപദ്രവിക്കുന്ന, ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന മക്കളാണ്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് 2 പഠിക്കുകയാണ്.
മകന്റെ പെരുമാറ്റം അസ്വാഭാവികമായിട്ട് തോന്നി. വളരെ ലാളിച്ച് വളർത്തിയ ഒരു മകനാണ്. അവൻ്റെ രൂപം കണ്ടിട്ട് മാതാപിതാക്കൾ ഞെട്ടിന്നാണ് പറഞ്ഞു. എന്നിട്ട് ഈ മകനെ ചികിത്സിക്കുവാനായി, ലഹരിക്ക് അടിമയായി ചികിത്സിക്കുവാൻ വേണ്ടി 20 ലക്ഷം രൂപ ചിലവാക്കി. ആ മകനിപ്പോൾ 32 വയസ്സുണ്ട്. വർഷത്തിൽ 8 മാസവും ലഹരി മോചന കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വീട്ടിലും നാട്ടിലുമായിട്ടുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ കണക്കുകൂട്ടിയാൽ വേറെ ധാരാളം. ഈ അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, പെൻഷനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെൻഷൻ തുക കൊണ്ടാണ് ഇപ്പോഴവർ ജീവിക്കുന്നത്. ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന വീട് വിറ്റു. ഈ പെൻഷൻ തുക ഇന്ന് ജീവിക്കുവാനായിട്ട് ഇവൻ്റെ ചികിത്സയ്ക്കും തികയാതിരിക്കുകയാണ്. വീട് വിൽക്കേണ്ടി വന്നത് ബാങ്ക് ലോൺ എടുത്തപ്പോൾ അത് ജപ്തി നോട്ടീസ് വന്നു. നമുക്കറിയാം ഇപ്പോഴൊരുപാട് ജപ്തി നോട്ടീസുകൾ ലഭിക്കുമ്പോൾ അതിന് പണമടയ്ക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എല്ലാവരും കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് ആത്മഹത്യ. ഏതായിരുന്നാലും ഇവരത് ചെയ്തില്ല, ആത്മഹത്യയിലേക്ക് നയിച്ചുവെങ്കിലും അല്പം ദൈവവിശ്വാസമുള്ളത് കൊണ്ട് അതിലേക്ക് പോയില്ല. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചികിത്സയെല്ലാം കഴിഞ്ഞ് ഒരുവിധം പച്ച പിടിച്ച് കഴിയുമ്പോൾ കൂട്ടുകാർ വരും, ഇവനെ മാടി വിളിക്കും. അപ്പോൾ കൂട്ടുകാരോടുകൂടെ പോകുന്നതിന് ഈ പാവപ്പെട്ട അമ്മയോട് പണം ചോദിക്കും. എന്തിനാ മകന് കൂട്ടുകാർക്കും ലഹരിക്കുള്ള പണമാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കും. ഈ മാതാവ് രോഗിയായി, പക്ഷേ ചികിത്സിക്കുവാൻ പണമില്ല. സർക്കാർ ആശുപത്രിയിലൊക്കെയും കയറി ഇറങ്ങി. മകനെ ഭയന്ന് പല സ്ഥലങ്ങളിലും അവർ വീട് വിറ്റു, വാടകയ്ക്ക് മാറി മാറി താമസിച്ചു. എന്നിട്ടും രക്ഷയില്ല. കൂട്ടുകാർ പിന്തുടർന്നെത്തി. ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു. നമുക്കറിയാം അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത്, ഈ മകൻ മുഖാന്തരം അവരുടെ കുടുംബജീവിതം തകർന്നു, ഭാവി തകർന്നു, അവരുടെ ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ രോഗിയായി മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ മക്കളെന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് അല്ലേ? ഇല്ലാത്തവർക്കറിയാം അതിൻ്റേതായ മൂല്യം. ആണായാലും പെണ്ണായാലും ഒന്നിനെ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. ആദ്യത്തേത് പെണ്ണാണെങ്കിൽ രണ്ടാമത്തേത് ആണിനായിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ? എല്ലാവരും അത് ആഗ്രഹിക്കും. പക്ഷെ ഇതുപോലെയുള്ളതായ മക്കൾ പലപ്പോഴും കുടുംബത്തിന് ശാപമായിത്തീരും. അവിടെ പറയുകയാണ്, അരുത് ലഹരി. ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലഹരിക്ക് അടിമയാണെങ്കിൽ ദൈവത്തെ ഓർത്ത്, ദൈവജനം പറയുന്നുണ്ട് മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുകയില്ല, നമ്മെ തന്നെ നശിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സർക്കാരിന് നമുക്കറിയാൻ 2 തരത്തിലുള്ളതായ വരുമാനങ്ങളാണ്. ഒന്ന് മദ്യത്തിൽ നിന്നും, മറ്റൊന്ന് ലോട്ടറിയിൽ നിന്നും. ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. എൻ്റെ വീടിനടുത്ത് ഒരാൾക്ക് നേരത്തെ ഒരു 1-ാം സമ്മാനം കിട്ടി. അന്ന് ഇത്രയും വലിയ തുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ചുരുക്കത്തിൽ വെറുതെ കിട്ടിയതല്ലേ, മുഴുവനും നശിപ്പിച്ചു. മുമ്പത്തെ കഥ പോലെ അവൻ്റെ വീട് വരെ വിൽക്കേണ്ടി വന്നു. ആദ്യം ഒരു കാറങ്ങ് വാങ്ങി, കാറിൽ കൂട്ടുകാർ ഒത്ത് കറങ്ങാൻ നടന്നു, പെട്രോൾ അടിക്കാൻ കാശ് വേണ്ടേ. അവസാനം ലോട്ടറി കിട്ടിയതും വെറുതെയായി. ഇപ്പോൾ അവൻ ആൾ മരിച്ചുപോയി, അവൻ്റെ പേരിപ്പോൾ ലോട്ടറി എന്ന് മാത്രം അറിയാം. ലോട്ടറി എന്ന് അവനെ അറിയപ്പെടുന്നത്. എല്ലാ ലോട്ടറിയും എടുക്കും, കിട്ടുന്ന പണമെല്ലാം അതിനുവേണ്ടി ചിലവാക്കും. എടുക്കാത്തവർക്കറിയാം അതിൻ്റെ സുഖം, എടുത്തവർക്ക് അതിൻ്റെ സുഖം പ്രത്യേകം അറിയാം. അതുകൊണ്ട് നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന മന്ദിരം. പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നാണ് അവിടെ പറയുന്നത് അല്ലേ? ഇവിടെ നമ്മൾ ആദ്യത്തെ വാക്യം ഇതായിരുന്നല്ലോ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ വില, ഞാൻ ആരെ പേടിക്കും? ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു,
എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. വീണ്ടും ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. വീണ്ടും പറയാം, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും, ഭയമില്ലാത്തവനായിരിക്കും. പിന്നെ പറയുന്നത് നമുക്കെല്ലാം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും. ബാക്കി പറയാമോ? അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. അതാ നിങ്ങളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരുമലപ്പള്ളിയിൽ വെള്ളിയാഴ്ച ധ്യാനത്തിന് പോകണം എന്ന് ചിന്തിച്ച് ഒരു ഉൾവിളി ഉണ്ടായി വന്നിട്ടുള്ളവരുണ്ട്. യാദൃശ്യമായിട്ട് വന്നവർ അല്ല. ഇതിലെവിടെ പോയപ്പോൾ പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് കയറിയതല്ല. പള്ളിയിൽ വരണമെന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ദാവീദ് പറയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അന്വേഷിച്ചു. എന്താണ്? അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. നമുക്കറിയാം, സങ്കീർത്തനത്തെക്കുറിച്ച് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. 150 സങ്കീർത്തനങ്ങളാണുള്ളത്. അതിൽ 73 ദാവീദ് എഴുതിയതാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തും സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് മനസ്സിലാക്കും. ദാവീദ് ആരായിരുന്നു നമുക്കറിയാം. ആട്ടിടനായി, എന്നാൽ അവൻ ദൈവസന്നിധിയിൽ ആയിരുന്നപ്പോഴൊക്കെയും ദൈവസാന്നിധ്യം മുറുകെ പിടിച്ച് പറയുന്നുണ്ട്, ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണം, എൻ്റെ കരുണ ദിവസം പ്രകാരം. നമ്മളോരോ ആരാധനയിലും ആമുഖമായിട്ട് നമ്മൾ വായിക്കുന്നതാണ് ദാവീദിൻ്റെ 73 സങ്കീർത്തനങ്ങൾ. പിന്നെ ആസാഫിൻ്റെ 12 സങ്കീർത്തനങ്ങളാണ്. അതിനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, കോരപുത്രന്മാരുടെയും 12 സങ്കീർത്തനങ്ങളുണ്ട്. ശലോമൻ്റെ, ജ്ഞാനിയായ ശലോമൻ്റെ 2 സങ്കീർത്തനങ്ങൾ, ഹേമാൻ്റേതൊന്ന്, അതുപോലെ ഏഥാൻ എന്ന് പറയുന്ന ഒരാളൊന്ന് ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. മോശയുടെ സങ്കീർത്തനം 1. ഏറ്റവും വലിയ സങ്കീർത്തനം നമുക്കറിയാം, ഏതാണ്? 119. അതുപോലെ പേര് വെളിപ്പെടുത്താതെ എഴുതിയവരുണ്ട്. അജ്ഞാത കർത്തൃത്വമുള്ള ഒരു 48 പേരുണ്ട്. ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് BC 1440 586 ഇടയ്ക്ക് എഴുതുക. കർത്താവിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതിയതാണ്. ഇതിൻ്റെ ചിന്തയിലെ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാലയത്തിൽ നാം ആയിരിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ സ്ലീഹന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ട 12 സ്ലീഹന്മാർ. കാനോനികമായ സ്ലീഹ നോമ്പിന് എത്ര ദിവസമുണ്ട്? 13-ാമത്തെ ദിവസമേ ഇവിടത്തുള്ളൂ. അപ്പോൾ ചിന്തിക്കും, 12 സ്ലീഹന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊന്ന് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ എത്ര ഉണ്ട്? 11 ഉള്ളൂ. പക്ഷേ സ്ലീഹ നോമ്പ് 13 ദിവസമാണ്. അപ്പോൾ പോയ യൂദായ്ക്ക് പകരം നറുക്കിട്ട് മത്യാസിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ 11, 1, 12. പിന്നെ നമ്മൾ പത്രോസ് പോലും സ്ലീഹന്മാർ എന്നാണ് പറയുന്നത്. ഈ ദേവാലയം തന്നെ സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധ പരിമലത്തിന് വേണ്ടി സ്ഥാപിച്ചപ്പോൾ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പേരിലാണ്. പത്രോസ് സ്ലീഹന്മാരിൽ മുമ്പനായിരുന്നു. പൗലോസ് സ്ലീഹ പറയുന്നുണ്ട്, ഞാൻ മറ്റ് സ്ലീഹന്മാരോടൊപ്പം നടന്നിട്ടില്ലെങ്കിലും അവരെക്കാട്ടിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാണെങ്കിലും പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ സംരക്ഷകനായി തീർന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെന്ന് പറയുന്നത് പ്രൗഢഗംഭീരങ്ങളായ 14 ലേഖനങ്ങളുണ്ട് പൗലോസിൻ്റേതായിട്ട്. അപ്പം ആ പൗലോസ് സ്ലീഹായെ കൂടെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ലീഹ നോമ്പ് ആചരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, 12 നീറുറവുകൾ പുറപ്പെടും. മോശ
പന്ത്രണ്ട് തൂണുകൾ നാട്ടി. ദേവാലയത്തിൽ കാഴ്ചയർപ്പണം സമർപ്പണം നടത്തുന്ന കാഴ്ചയപ്പം പന്ത്രണ്ടാണ്. പന്ത്രണ്ടിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. വെളിപാട് ഉത്സവം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് ദൂതന്മാർ, പന്ത്രണ്ട് നക്ഷത്രങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:22 പറയുന്നുണ്ട്, പന്ത്രണ്ട് സ്ത്രീയന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന് അവർ ന്യായം വിധിക്കും. സാധാരണ ദൈവശാസ്ത്രന്മാർ പറയുന്നുണ്ട് പ്രധാന തൂണുകളാണ് പത്രോസും യാക്കോബും യോഹന്നാനും, സഭയുടെ മൂന്ന് തൂണുകളാണ്. അതുകൊണ്ട് ഈ നോമ്പ് എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ഒരനുഭവമാണ്. നോമ്പിനെ കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ നോമ്പ് നോക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ അനുഭവം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ പ്രശസ്തിയും പെരുമയും ഒക്കെയും ഉണ്ടാകുവാൻ കാരണം 54 വർഷത്തിൽ കൂടുതൽ സമയവും തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നോമ്പ് അനുഷ്ഠിച്ച ഒരു വലിയ പരിശുദ്ധൻ്റെ മധ്യസ്ഥല അദ്ദേഹമാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും ഇത് നമ്മുടെ ആത്മീയ ചിറകുകളാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയും, പ്രാർത്ഥന എന്ന് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. പ്രാർത്ഥന നോമ്പെന്ന് പറയുന്നത് നേരുള്ള നോമ്പ് നോവുള്ളതാണ്. നല്ലോണം നോമ്പ് നോറ്റാലേ അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ, പലതും നമ്മൾ വർജിക്കേണ്ടതായിട്ട് വരും. വായിക്ക് രുചിയുള്ളത് പ്രത്യേകിച്ച് വർജിക്കുക. രണ്ട് കാര്യങ്ങളാണ് നോമ്പിനെക്കുറിച്ച് പറയുന്നത്. ഒന്ന്, നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം നീ അറിയുക. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് മിണ്ടാതിരിക്കണേൽ എന്താ വേണം, വായടയ്ക്കണം. എല്ലാം നോമ്പ് നോക്കണമെന്നുണ്ടെങ്കിലും അല്പം നമ്മുടെ വായയുടെ രുചിയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം അല്ലേ. അതാണ് നോമ്പെന്ന് വർജനമെന്ന് പറയുന്നത്. ആർജവമല്ല, വർജനങ്ങളുടെ കാലമാണ്. ഈ മുസ്ലിം ആളുകൾ റംസാൻ നോമ്പ് നോക്കും. അവരൊരു മാസക്കാലം വളരെ ചിട്ടയോടുകൂടി പകലൊന്നും ഭക്ഷണം കഴിക്കാതെ ഉമിനീര് പോലും ഇറക്കാതെ അവർ നോമ്പ് നോക്കും. ആ റംസാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ പറയുക, കരിച്ചു കളയുക എന്നാണ്. ജീവിതത്തിൽ ആവശ്യമില്ലാത്തതിനെ കരിച്ചു കളയുന്ന ഒരു അനുഭവമാണ് ഒരു മാസക്കാലം. നമ്മുടെ നോമ്പ് 13 ദിവസമേ ഉള്ളൂ. കാനോനികമായ നോമ്പ് എത്രമാത്രം നമ്മൾ നോക്കുന്നു, നോമ്പിൻ്റെ കാലഘട്ടം കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് ഓർമ്മപ്പെടുന്നത്. 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ത്രീഹന്മാരുടെ പെരുന്നാളാണ്. ഈ ഇടവകയുടെ പെരുന്നാളാണ്, കാവൽപിതാവിൻ്റെ പെരുന്നാളാണ്. അത് വർജനങ്ങളുടെ കാലം എന്തിനു വേണ്ടിയാണ്, ആർജനങ്ങളുടെ കാലമാണ്. നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ചിലത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ 1 ലിറ്റർ പെട്രോള് വേണമെന്നുണ്ടെങ്കിൽ 108 രൂപ 80 പൈസ കൊടുക്കണം. വണ്ടി ഓടണേൽ എന്തോ വേണം, കാശ് പോക്കറ്റിലിരുന്നാൽ വണ്ടി ഓടുമോ? നമ്മുടെ കാശ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 1 ലിറ്റർ പെട്രോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും, കിട്ടിയില്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിൽക്കും. അപ്പോൾ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഒരു നഷ്ടമല്ല. പൗലോസ്ലിഹ ഫിലിപ്പിലേഖനം 1:21 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ജീവിക്കുക, എനിക്ക് ക്രിസ്തുവിൽ ജീവിക്കുന്ന മരണത്തേക്കാൾ ലാഭമെന്നാണ് പറയുന്നത് അല്ലേ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ലാഭനഷ്ട കണക്കുകൾ നമ്മൾ കൂട്ടും. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും വാട്ട് വി ഗെയിൻ, നമുക്കെന്ത് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, വേണ്ടത് കിട്ടത്തുള്ളൂ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ നമുക്ക് പലതും കിട്ടും. നമ്മുടെയൊക്കെ ലോകപ്രകാരമുള്ള ചിന്തയിൽ ഒരാർജനത്തിൻ്റെ കാലമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലേ. പരിമിതമായൊരു ആയുസ, അതെത്ര നാൾ ഉണ്ടെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയില്ല, നമ്മുടെ കയ്യിലല്ല. എന്നാൽ നമ്മളിത് ആർജിച്ചു വെക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ആർജിക്കുമ്പോഴാണ് പലപ്പോഴും
പലരും ജീവിക്കുവാൻ മറന്നു പോകുന്നത്. അതുകൊണ്ട് ആർജനങ്ങളുടെ കാലഘട്ടത്തിൽ നാം ആത്മീയമായി ജീവിക്കുവാനുള്ളതുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ കരുതി വെക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കുറേ കൂടെ മനസ്സിലാകും. നമ്മൾ രണ്ട് മെഴുകുതിരി വാങ്ങിച്ചു. ഒരു മെഴുകുതിരിക്ക് 50 രൂപയാകുമെന്ന് വെച്ചു, അങ്ങനെയാണ് രണ്ടെണ്ണം 100 രൂപയ്ക്ക് വാങ്ങിച്ചു. രണ്ട് മെഴുകുതിരിയിൽ ഒരെണ്ണം കത്തിച്ചു, ഒരെണ്ണം കത്തിച്ചില്ല. ലാഭമുണ്ടോ? കത്തിക്കാത്ത മെഴുകുതിരി ലാഭമായല്ലേ. എന്നാൽ ഞാൻ പറയും, കത്തിക്കാത്ത മെഴുകുതിരിയേക്കാൾ കൂടുതൽ പ്രയോജനം ലാഭം ഏതായിരുന്നു? കത്തിയ മെഴുകുതിരിയാണ്. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. കവറിങ്ങിൽ കത്തിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചത് അവിടെ കത്തിച്ചാൽ അത് ഉരിയിത്തീരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ അത് എത്തിച്ചേരും എന്നുള്ള ചിന്തയാണ്. കത്തിക്കാത്തത് വീട്ടിൽ കൊണ്ടുപോയാൽ ലാഭമായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നാം വ്യയം ചെയ്യുമ്പോൾ നമ്മൾ ചിലത് ആർജിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? നോമ്പിൽ തിന്മയോടുള്ള പോരാട്ടമാണ് അല്ലേ. കർത്താവ് 40 ദിവസം രാവും പകലും ഉപസിച്ചപ്പോൾ ഒരുത്തൻ വന്നു. ആരാ? സാത്താൻ വന്നു. അവൻ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, നീ ദൈവത്തിനെങ്കിൽ ഈ അപ്പം എന്തായിട്ട് തീരാൻ പറയാ? സോറി, ഈ കല്ല് അപ്പമായി തീരുവാനായിട്ട് പറയുകയാണ്. അപ്പമായിട്ട് തീരാനായിട്ട് പിശാച് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നീടും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പൗലോസ് ലീഹ പറയുകയാണ് ഗലാത്തി ലേഖനം 6:14, നമ്മുടെ ചിന്തയിൽ അത് ചേർത്ത് നമുക്ക് പോകാം. എനിക്കോ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രശംസകൾ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. മക്കൾക്ക് ഉന്നത ജോലി കിട്ടുമ്പോൾ അത് നല്ലതാണ്. ഒരു ഡോക്ടറേറ്റ് കിട്ടുമ്പോൾ നമുക്ക് അഭിമാനമാണ്. നല്ല ജോലി കിട്ടുമ്പോൾ അത് കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ അംഗീകാരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മെറിറ്റ് കിട്ടുമ്പോൾ ഇടവതലത്തിലൊക്കെ നമ്മൾ അവരെ വിളിച്ച് ആദരിക്കും, സമൂഹത്തിലൊക്കെ ആദരിക്കും. കാരണം അതിനെ നമ്മൾ പ്രശംസിക്കണം. അത് മാനുഷികമായ ഒരു കടമയാണ് അല്ലേ. അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ പറയുകയാണ്, എനിക്ക് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ഗലാത്തി ലേഖനത്തിലാണത്. ഗലാത്തി ലേഖനം 6:14 പിന്നെയോ പറയുകയാണ്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക്. ഇവിടെ പൗലോസ് ലീഹ വളരെ വ്യക്തമായി ഇതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏതാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം നമുക്ക് പ്രശംസ കിട്ടുന്നത്. എല്ലാവരും പ്രശംസ ആഗ്രഹിക്കുന്നവരാണ്. പൗലോസ് ലീഹ പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. 5:16 പറയുകയാണ്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മൾ പാടുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവേ ശക്തി പകർ അവിടുത്തെ ബലം ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയും. അവിടുത്തെ എല്ലാവരും കൂടെ ചേർന്ന് പാടിയാണ് വശ്യമെന്ന്. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യശം ഡുവാൻ ലോകത്തിൻ മോ
എന്നെ അഭിഷേകം ചെയ്തിടണേ ധീരതയോ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ അവിടുത്തെ ബലം അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കുണ്ടായിരിക്കുക, അതിൽ നമ്മൾ ശക്തിപ്പെടുക, അതിൽ നമ്മൾ വളരുക, അതിൽ വേരൂന്നി നമ്മൾ വളരണം. അതാണല്ലോ പെന്തിക്കോസ്തി പെരുന്നാളിൽ നമ്മൾ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് അഭിവന്യ ഐറേനിസിനോടൊപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നു. വന്നെല്ലാവരും മുട്ടുകുത്തി, മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താണ് പുരോഹിതൻ അവിടെ ആഹ്വാനം ചെയ്തത്? നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കേണ്ടത്? ആരും ശ്രദ്ധിച്ചിട്ടില്ലല്ലേ. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാൽ എഴുന്നേൽക്കുവി. നമ്മൾ എഴുന്നേൽക്കേണ്ടത് എതിലാണ്? ദൈവത്തിൻ്റെ ശക്തിയാല. നമ്മുടെ ശക്തി കൊണ്ടൊന്നും എഴുന്നേൽക്കാനും നടക്കാനും നോക്കുകയല്ല. അതുകൊണ്ടാണ് നമുക്ക് ജീവനുണ്ടാകുവാനും, യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. ചെറിയ ജീവൻ പോരാ, നല്ല ശക്തമായ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമുക്ക് ദൈവീ ആലോചനയോട് ചേർന്ന് നടക്കണം. നമ്മൾ ഒരു വഴിക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. പലതും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങുന്നത്. ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥനാമുറി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാമുറിയിൽ കയറി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ദൈവ വഴിയിലായിരിക്കും, ദൈവാത്മാവായിരിക്കും നമ്മെ നടത്തുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടത്തണം. വളരെ മനോഹരമായൊരു അധ്യായമാണ് 5, ഗലാത്യലേഖനം 5. അവിടെ പറയുകയാണ്, നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിന് ആലോചന ചോദിച്ചു പോയാൽ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ 18-ാമത്തെ വാക്യത്തിൽ അവിടെ പറയണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്താകുന്നു? 15 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞു, ലഹരി മാഫിയയുടെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ നോക്കിക്കോണം, ഞാൻ വായിക്കാം. അശുദ്ധി, ശുദ്ധിയില്ലായ്മ, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. 15 കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും പറയുകയാണ്, ഈ വക പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്നാൽ
ഞാൻ ആ ഭാഗം ഇനി വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം 15 കാര്യങ്ങൾ ഏതൊക്കെ നമ്മൾ ചെയ്യുന്നു അത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് അവിടോട്ട് പറയുകയാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ 9 കാര്യങ്ങളാണ്. മറ്റേ 15 പറഞ്ഞെങ്കിലൂടെ 9 ഉള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതായിരുന്നല്ലോ കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ച്. അവിടെ പറയുകയാണ് ഇതെല്ലാം രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കണം. പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഫലമാണ്. നമുക്കറിയാം ഗ്രേപ്സ് മുന്തിരിക്കൊല കണ്ടാൽ അറിയാം അതിനകത്ത് ഒരുപാട് മുന്തിരികൾ ഒരുപോലെ എല്ലാത്തിനും ഒരേ രുചിയൊക്കെ തന്നെ ആയിരിക്കും ഓരോന്ന് ഓരോന്ന്. അതുപോലെ ആത്മാവിൻ്റെ ഫലം ഒന്നാണ്. അതിനകത്തെല്ലാം ഇതടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരുത് അല്ലേ. ക്രൂശ് എന്താ? സാധാരണ രീതിയിൽ പറയും കഷ്ടതയുടെ പ്രതീകമാണെന്ന് പറയും. എപ്പോഴായത് കഷ്ടതയുടെ പ്രതീകമായത്? കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി കുരിശിന് വില കൂടി. നിന്ദ്യമായത് വന്ദ്യമായി തീർന്നു. അതുകൊണ്ട് കുരിശെന്ന് പറയുന്നത് ഒരു കഷ്ടതയല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു വലിയ വിജയത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ വിവാഹ കൂതാശിയിൽ ചൊല്ലുന്നു, ശുഭചിഹ്നം താൻ സ്ലീബ, വിജയക്കൊടി താൻ സ്ലീബ, നമ്മെ രക്ഷിച്ചിടും അല്ലേ. ശുഭചിഹ്നമാണ് ഈ ക്രൂശ്. ഇവിടെ പൗലോസ് ലീബ പറയുന്നു എനിക്ക് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരുത്. ആകെ ഗലാത്യ ലേഖനത്തിൽ 6 അധ്യായങ്ങളേ ഉള്ളൂ. അതിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത്, 14 വാക്യത്തിലാണ് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അതുകൊണ്ട് 6 അധ്യായങ്ങളും 148 വാക്യങ്ങളേ ഉള്ളൂ. കർത്താവിൻ്റെ ക്രൂശെന്ന് പറയുന്ന നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. അതാണല്ലോ ക്രൂശ് നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനം. കുരിശ് നമ്മൾ പലപ്പോഴും ധരിക്കും അല്ലേ, കുരിശ് വരയ്ക്കും. നമുക്കറിയാം ഒരു ദേവാലയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ട്രെയിനിൽ പോവാണെങ്കിൽ, ബസ്സിൽ പോവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കുരിശ് കണ്ടാൽ ഒന്നിലത് കുരിശും തൊട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ആയിരിക്കും. ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് കുരിശ് ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ പ്രതീകമായിട്ട് അതിൻ്റെ മുകളിൽ കാണണം. വടകേണ്ടിയിലൊക്കെ ബദറിങ്ങുകളും അല്ലാത്ത RSS സംഘടനകളൊക്കെ ഒരുപാട് ദേവാലയങ്ങളെ നശിപ്പിക്കുന്നു. ഇപ്പോൾ മണിപ്പൂരിലാണെങ്കിൽ 400 ചില്ലുവാനം ദേവാലയങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞു. അതൊക്കെ കുരിശുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ കുരിശ് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഇപ്പം പ്രത്യേക ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നശിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ദേവാലയമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദേവാലയമാണെങ്കിൽ അതിന് മുകളിൽ ഒരു കുരിശുണ്ടായിരിക്കണം. നമ്മുടെ പിതാക്കന്മാർ ഏതായാലും ആദിമകാലം മുതൽ തന്നെ, തോമാശ്ലീഹായുടെ കാലം മുതൽ കുരിശ് സ്ഥാപിച്ചു. അത് ദേവാലയമായി, ദേവാലയത്തിൻ്റെ മുകളിലും കുരിശുണ്ട്. കുരിശ് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ കുരിശ് വെച്ചു തുടങ്ങി, കുരിശ് ധരിക്കാൻ തുടങ്ങി. തലയിലും കുരിശ് വെക്കുന്നുണ്ട്, ഒക്കെ ധരിക്കുന്നവരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പെട്ടെന്ന് പറഞ്ഞാൽ കുരിശ് ഉപയോഗിക്കാതിരുന്ന പുതിയ ചില നവീകരണ സഭകളൊക്കെ, ഇവാഞ്ചലിക്കൽ ചർച്ച്, സാൽവേഷൻ ആർമി തുടങ്ങിയ സഭകൾ, ബന്ധക്കോസ സഭകൾ പോലും കേരളത്തിന് വെളിയിലൊക്കെ ഇപ്പം അവിടെ ആലയത്തിൻ്റെ മുകളിൽ കുരിശ് വെച്ചു. കാരണം കുരിശ് വെച്ചാൽ സുരക്ഷിതമാണ്, ആക്രമിക്കുകയില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പം നമ്മുടെ പിതാക്കന്മാർ അതിനൊക്കെ മുമ്പ് തന്നെ ഈ കുരിശ് വെച്ചു. കുരിശെന്ന് പറഞ്ഞത് എന്താണ്? സ്നേഹത്തിൻ്റെ വഴിയാണ്. 1 യോഹന്നാൻ 3 അധ്യായം 16 നമ്മൾ കുരിശിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും.
കുരിശെന്ന് പറയുന്നതിന് നമ്മൾ സുറിയാനിയിൽ എന്ത് പറയും? സ്ലീബ, സ്ലീബോ എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം കുരിശ് കാണുമ്പോളറിയാം എങ്ങനെയാണ്, ഒരു തടി വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലുമായിരിക്കും. വെർട്ടിക്കലായിരിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു, മറ്റത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെ കാണിക്കുന്നു. കർത്താവിൻ്റെ കാലത്ത് ഏറ്റവും നിന്ദ്യമായ മരണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് കുരിശ്. അത് പലതരത്തിലുള്ളതായ മരണം ഒരുക്കുന്നവർക്ക് വേണ്ടി അവർ ക്രമീകരിച്ചതാണ്. കുരിശിനെക്കുറിച്ച് പറയുന്നത് അത് കുത്തനെയും വിലങ്ങനെയും ഉള്ള ഒരു മരത്തടിയാണ്. കർത്താവിനെ ക്രൂശിച്ചതെന്ന് പറയാൻ നാം ഉദ്ദേശിക്കുന്നത് പോലെ ആശാരി തേച്ച് ചിന്തയിട്ട് മെനിക്കിയ കുരിശൊന്നും അല്ലായിരുന്നു. അവിടെ റോമാ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് പച്ചമരം അത് ഉരുളന്തടിയായിരിക്കും. ആസിറ്റീസ് അതിനൊരു പണിയും നടത്താതെ നെടുകയും കുറുകയും വെച്ച് ഒരു ഉപകരണമാണ്, കൊല്ലുവാനുള്ള നിന്ദ്യമായിട്ട് കൊല്ലുവാനുള്ള ഒരു ഉപകരണമാണ്. നാല് തരം മരണശിക്ഷകളുണ്ട്. ഒന്ന്, കല്ലെറിഞ്ഞ് കൊല്ലുക, റോമാ ഗവൺമെൻറ്റിൻ്റെ ക്രമമാണ്. സെപ്പാനസോദായെ കല്ലെറിഞ്ഞു കൊന്നു അല്ലേ, കല്ലെറിഞ്ഞു കൊന്നു. പിന്നീട് വാളിന് വെട്ടിക്കൊല്ലുക, സ്ലീഹന്മാരെ പലരെയും വാളിന് വെട്ടിക്കൊന്നു. പിന്നെ തെറ്റ് ചെയ്തവനെ കഴുത്ത് ഞെരിച്ചു കൊല്ല, പിന്നീട് തൂക്കിക്കൊല്ലുക. ഏറ്റവും നിന്ദ്യമായി മനുഷ്യന് നൽകുന്ന ശിക്ഷയാണ് കുരിശുമരണം. അത് പഴയ നിയമത്തിലും ക്രൂശുമരണത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും പുതിയ നിയമത്തിൽ ധാരാളമായിട്ടത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് അതിന് മുമ്പ് 300 വർഷം മുമ്പ് തന്നെ ക്രൂശുമരണം റോമാ ഗവൺമെൻറ് നടപ്പാക്കി കർത്താവിനെ. അതുകൊണ്ടാണ് അന്നത്തെ യഹൂദജനം പറഞ്ഞ അവനെ തൂക്കിക്കൊല്ലുക, തൂക്കിക്കൊല്ലുക, ക്രൂശിക്കുക, ക്രൂശിക്കുക, പകരം ഞങ്ങൾക്ക് ബറവാസിനെ വിട്ടുതരിക. നിന്ദ്യമായതാണ് കുരിശെന്ന് പറയാൻ. ഞാൻ പറഞ്ഞ സുറിയാനിയിൽ സ്ലീവ എന്ന് പറയും, ഇംഗ്ലീഷിൽ ക്രോസ് എന്ന് പറയും, ലാറ്റിൻ വേർഡിൽ ക്രസ് എന്ന് പറയും, ഗ്രീക്ക് വാക്കിൽ സ്റ്റൗറോസ് എന്ന് പറയും. എല്ലാം കുരിശിനെക്കുറിച്ച് പറയും. പീഡനത്തിനുള്ള തടി എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് പിന്നീട് കുസ്തന്തിനോസ് ചക്രവർത്തി യെരുശലേമിൽ കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ ക്രൂശിൻ്റെ പ്രത്യേകത മൃതനിൽ, നമ്മൾ സ്ലീബാ പെരുന്നാളിന് ചൊല്ലുന്നുണ്ട്, മൃതനിൽ ഈ കുരിശ് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ച ആൾ എഴുന്നേറ്റു. മറ്റു രണ്ടിനും ആ ഒരു പ്രത്യേകത ഉണ്ടായില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശെന്ന് ഏതെന്ന് കണ്ടു, അതിന് വലിയ പ്രത്യേകതയുണ്ട്. അതിന് വിലയേറിയതായതുകൊണ്ടാണ് കുരിശിന് വിലയേറിയപ്പോൾ വിലയേറിയ വസ്തുക്കൾ കൊണ്ട് നമ്മൾ കുരിശുണ്ടാക്കാൻ തുടങ്ങി. വെള്ളി കൊണ്ടും ഏറ്റവും വില കൂടിയ സ്വർണം കൊണ്ടും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ട് വില കൂടിയതിന് വില കൊടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളതുകൊണ്ടാണ് സ്ലീബ നമ്മൾ അണിയുന്നു, സ്ലീബ നമ്മൾ വരയ്ക്കുന്നു. അതിനൊക്കെ അർത്ഥമുണ്ടല്ലോ, സൺഡേ സ്കൂളിൽ പഠിക്കുന്നതാണല്ലേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഇടത്തതിൻ്റെ മക്കളായിരുന്നു നമ്മെ വലത്തതിൻ്റെ മക്കളാക്കി തീർത്ത ക്രൂശ്. അതുകൊണ്ട് ഈ ക്രൂശെന്ന് പറയുന്നത് കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ലഭിക്കുന്ന വലിയ, അതുകൊണ്ടാണ് പൗലോസിൽ വരുന്നത്, കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മൾ കണ്ടത് ക്രൂശിൻ്റെ പ്രത്യേകതകളാണ്. ഒന്ന്, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെടും. നമുക്ക് ചിലപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിൽ യെരുശലേമിലും മറ്റും പലർ ക്രൂശിൽ മരിച്ച കർത്താവിനെ അനുകരിക്കുന്നവരുണ്ട്. കയ്യിലും കാലുമൊക്കെ ആണിയടിച്ചൊക്കെ അത് അനുകരിക്കുന്നു. അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിനോട് കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. റോമാലേഖനം 6:6 പറയുന്നുണ്ട് ക്രൂശിനോടുകൂടെ നമ്മൾ മരിക്കാൻ സാധിക്കും. റോമാലേഖനം 6:8 പറയുന്നുണ്ട് ക്രൂശിനോടുകൂടി അടക്കപ്പെടുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 6:4 കൊലോസ്ലേഖനം 2:12 പറയുന്നുണ്ട് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാൻ സാധിക്കും. നമ്മുടെ കുരിശ്
ഓർത്തഡോക്സ് ഫെയ്ത്ത് അനുസരിച്ച് ഇന്നും ക്രൂശിൽ കിടക്കുന്ന കർത്താവല്ല. അതുകൊണ്ടാണ് നമ്മൾ കുരിശിനോട് ചേർന്ന് ക്രൂശിത രൂപം നമ്മൾ വയ്ക്കാറില്ല. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, പ്ലെയിൻ ക്രോസാണ്. കാരണം കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. എന്നാൽ കർത്താവിന് ആ ക്രൂശ് മുഖാന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയതിൻ്റെ പ്രതീകമായി നമ്മൾ ഈ കുരിശിനെ കാണുമ്പോൾ കർത്താവിനെ കാണുക. അതുകൊണ്ടാണ് നമ്മൾ ധരിക്കുന്ന ക്രൂശിലും ഒരു രൂപമൊന്നും കാണുകയില്ല, രൂപമില്ലാത്ത. ക്രിസ്തുവിൻ്റെ ക്രൂശെന്ന് പറയുന്നത് നമ്മുടെ ശുഭചിഹ്നമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ആറാം ഗലാത്യ ലേഖനം 6:12 പറയുന്നുണ്ട് കർത്താവിൻ്റെ ക്രൂശെന്ന് പറയുന്നത്. അത് ശുഭചിഹ്നമാണ്. ശുഭചിഹ്നം താൻ സ്ലീവ, വിജയക്കൊടി താൻ സ്ലീവ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആറാം ഗലാത്യ ലേഖനം 6:14 പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ക്രൂശെന്ന് പറയുന്നത് ശുഭചിഹ്നമാണ്. ഒരിക്കലും നമ്മളെ അയോഗ്യരാക്കുന്നതല്ല. 12 വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം നമ്മൾ ഉപദ്രവം സഹിക്കേണ്ടി വന്നാലും നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ശുഭചിഹ്നമാണ്. എല്ലാത്തിലും 6:14 പറയുന്നുണ്ട്, ശുഭക്കൊടിയാണ്, വിജയത്തിൻ്റെ കൊടിയാണ്. എഫേസ്യലേഖനം 2:11 പറയുന്നുണ്ട്, ഈ ക്രൂശെന്ന് പറയുന്നത് ശത്രുത്വം ഇല്ലാതാക്കിയ വസ്തുവാണ്. മറ്റുള്ളവരെ തമ്മിൽ നിരപ്പിനെ, ഞാൻ മുമ്പേ പറഞ്ഞു, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ രമ്യപ്പെടുത്തുന്നതാണ് സ്ലീവ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പ്രിയ മാതാവും ശിഷ്യന്മാരും ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നു. 7 മൊഴികളിൽ കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ സ്ലീഹായോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മയെന്നും. അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകനെന്നും പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 19:21 പറയുകയാണ്. ഇവരെ രണ്ടുപേരും, അതായത് കന്യക മറിയാമും സ്ലീഹന്മാരും, പുരുഷൻ്റെ ചുവട്ടിൽ നിന്നു. സെൻ്റ് പക്കോമിയസ് എന്ന് പറയുന്ന പിതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ നിയമസഭ ആരംഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി അവിടെ പരിശുദ്ധ സഭ ആരംഭിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ക്രൂശെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വഴിയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ 1:16 പറയുന്നുണ്ട്, ക്രൂശെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വഴിയാണ്. പരസ്പരം സഹിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ളതാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പലപ്പോഴും അവിടെ സ്നേഹമുണ്ടാകുന്നത്. ഭാര്യ തെറ്റ് ചെയ്താലും ഭർത്താവ് എന്ത് ചെയ്യും? ക്ഷമിച്ചാൽ അത് ഭാര്യയെ സ്നേഹിക്കുന്നതിന് തുല്യമല്ലേ? തിരിച്ചും അതുപോലെ തന്നെ. എന്തുകൊണ്ടാണ് ഇത്? ദൈവം കൂട്ടിച്ചേർത്തതാണ്, മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹമെന്ന് പറയുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. എത്രമാത്രം സ്നേഹിച്ചു, ദൈവത്തിൻ്റെ സ്നേഹമാണ്. സമയം കടന്നുപോലോ, ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, കുരിശെന്ന് പറയുന്നത് നിരപ്പിൻ്റെ മാർഗമാണ്. തൻ്റെ ക്രൂശിലെ രക്തം മുഖാന്തരം ശുദ്ധീകരണം പ്രാപിക്കുന്ന, നമ്മൾ സാധാരണ പറയാണ്ട് കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കി, പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവവുമായി രമ്യപ്പെടുത്തുക. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തെയാണ് കുരിശ് കാണിക്കുന്നത്. 3, പാപത്തിൽ നിന്നുള്ളതായ വിടുതലിന് ഏകമാർഗമാണ് കുരിശ്. കുരിശിൻ്റെ ചൂട്ടിൽ നാം ആയിരിക്കുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയും അവനെ വന്ദിക്കുകയും അവനെ കുമ്പിടുകയും ചെയ്യുമ്പോൾ അത് മുഖാന്തരം നമുക്ക് രക്ഷ ലഭിക്കുകയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചുവെങ്കിൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചു. കർത്താവിൻ്റെ കുരിശുമരണത്താലാണ് നമ്മെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം മനുഷ്യനായി തീർന്നു.
അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രക്തം. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും നാം ഭയപ്പെടുകയില്ല, കാരണം ബിക്കോസ് യു ആർ വിത്ത് മീ. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, കൂരിരുൾ താഴ്വരയിൽ കൂടി നമ്മുടെ കൂടെ. പക്ഷേ യഥാർത്ഥ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, മാറി നിൽക്കുന്നവനല്ല. അതുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട്, ആപത്തിൽ, രോഗത്തിൽ, വൻപ്രയാസങ്ങളിൽ അവനെനിക്ക് മതിയായവനാണ്. കുരിശ് സഹനത്തിൻ്റെ മാർഗമാണ്. കുരിശ് സഹിക്കുക എന്ന് പറയുന്നത്, കുരിശിലെ വേദന കർത്താവ് സഹിച്ചത്, സാധാരണ ക്രൂശ് മരണത്തിൽ ഒരാൾ മരിക്കണമെന്നുണ്ടെങ്കിൽ 7 ദിവസം എടുക്കും. അത്രയ്ക്ക് ക്രൂരമായ ശിക്ഷാമാർഗമാണ്. കയ്യിലും കാലിലും ആണികളാൽ തറയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ രക്തം വാർന്നൊഴുകി അവിടെ ശരീരം പിടയുന്ന അനുഭവത്തിൽ 7 ദിവസം കിടന്നു കഴിയുമ്പോഴേ മരിക്കത്തുള്ളൂ. എന്നാൽ കർത്താവോ, പ്രത്യേകിച്ച് അതിന് അവരവസരം കിട്ടുന്നില്ല, കർത്താവിന് സന്ധ്യയായപ്പോൾ തന്നെ ക്രൂശിൽ നിറക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണമെന്ന് പറയുന്നത് വലിയ സഹനത്തിൻ്റേതാണ്. യൂദാ ഒറ്റിക്കൊടുത്തപ്പോഴും പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ ഓടിപ്പോയപ്പോഴും അധികാരികൾ തനിക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോഴും ജനങ്ങൾ തനിക്കെതിരായി തെറ്റായ ആരോപണം ഉന്നയിച്ചപ്പോഴും കർത്താവ് ക്രൂശിൽ സഹനത്തിൻ്റെ മാതൃകയെ കാണിച്ചു തരികയാണ്. ക്രൂശെന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ മാർഗമാണ്. സാധാരണ നമ്മൾ പറയുന്നത്, എനിക്ക് ഈ കുരിശ് തന്നല്ലോ അല്ലേ, നമ്മളതാ പറയും. സാധാരണ പ്രയാസങ്ങൾ വരുമ്പോൾ എന്തോ, എനിക്ക് എൻ്റെ കർത്താവ് ക്രൂശ് തന്നല്ലോ, തരിക നമുക്കത്. അതിനെ നിഷേധിക്കുവാനായിട്ടല്ല, അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് സഹനത്തിൻ്റെ മാർഗത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ക്രൂശിൽ 7 ദിവസം കിടക്കേണ്ടവൻ കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. തനിക്കായി കല്ലറ ഇല്ലെങ്കിൽ ഒരുക്കപ്പെട്ടൊരു കല്ലറയിൽ അവന് വേണ്ടി കല്ലറ ഒരുക്കപ്പെട്ട് അവിടെ അടക്കപ്പെട്ടു. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകാതിരിക്കാൻ കാവൽക്കാരെ അവിടെ നിയമിച്ചു. പക്ഷേ കാവൽക്കാർ അറിഞ്ഞില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ തൻ്റെ ശിഷ്യന്മാർക്കും അവന് ഒരുക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കുരിശെന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹകരമായൊരവസ്ഥയായിട്ട് കാണണം. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കണം, എനിക്ക് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഈ കുരിശ് തന്നല്ലോ എന്നുള്ളതല്ല, എനിക്ക് ഇത്രമേ തന്നുള്ളല്ലോ. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരല്ല അല്ലേ. നമ്മൾ സാധാരണ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും ചെല്ലുമ്പോൾ പല അമ്മച്ചിമാരും പറയും കാലിന് വേദനയുണ്ട്. ഞാൻ പറയും കാലുണ്ടായിട്ടല്ലയോ വേദന തന്നത്, കാലില്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളെ കണ്ടു, മുട്ടിൻ്റെ അവിടെ വെച്ച് കാല് മുറിച്ചു, ഓടി നടന്നൊരു ചെറുപ്പക്കാരനാണ്. ക്യാൻസർ ബാധിച്ച് പാദമല്ല അതിൻ്റെ മുകളിൽ വെച്ച് മുട്ട് വെച്ച് മുറിച്ചു. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛാ സാരമില്ല, 2 കാലും ഇല്ലാത്ത ഇത്ര പേരുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയേ വന്നുള്ളല്ലോ, എനിക്ക് ഒരു കാല് വെച്ചാൽ എനിക്ക് നടക്കുവാൻ സാധിക്കും. കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ ദൈവം സ്നേഹിക്കുന്നു. ഓരോ നാഴികളിലും ഓരോ മിനിറ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല, യഹോവ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ആവർത്തന പുസ്തകം 28:8 പറയുന്നുണ്ട്,
ദൈവം നമുക്ക് വാഗ്ദാനങ്ങളെ തരുന്നുണ്ട്. യഹോവ ആദാമിനെയും ഹവ്വായെയും ശിക്ഷിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ അനുഗ്രഹത്തിൽ നിന്ന് പിശാച് വന്ന് അവൻ പലതരത്തിലുള്ളതായ പണികൾ ചെയ്തപ്പോൾ അവൻ പിശാചിനെ അടിമപ്പെട്ടു. അവന് കൊടുത്തതായ ദൈവികമായ അനുഗ്രഹങ്ങളിൽ നിന്ന് അവൻ മാറിപ്പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പലപ്പോഴും അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ പലതും ചോദിക്കും, പക്ഷെ നമുക്ക് തരേണ്ടതേ തരികയുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാകും. ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത്, ഒരു കുപ്പിക്കകത്ത് കാരമിട്ട് വെച്ചിട്ടുണ്ട്, വെളുത്ത കന്നറ. വേറൊരു കുപ്പിയിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ തുണി അലക്കാൻ പോയപ്പോൾ ഈ കാരത്തിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് പോയി. കുഞ്ഞ് പറഞ്ഞ്, എനിക്ക് പഞ്ചസാര വേണം, പഞ്ചസാര വേണം. അമ്മ കൊടുക്കുമോ? ആ കൊണ്ടുപോയ കുപ്പിയിൽ നിന്ന് കൊടുക്കുകയില്ല. കാരണം എന്താ? അത് കുഞ്ഞിന് കൊടുക്കാനുള്ളതല്ല, അഴുക്ക് കളയാനുള്ളതാണ്, വസ്ത്രം വൃത്തിയാക്കാനായിട്ടുള്ളതാണ്. ഒരുപക്ഷെ അമ്മ സ്നേഹിക്കുന്നെങ്കിൽ മറ്റേ കുപ്പിയിൽ നിന്ന് പഞ്ചസാര എടുത്തു കൊടുക്കും. ദൈവിതാ നമുക്ക് ചെയ്യുന്നത്. നമ്മൾ പലതും ചോദിക്കും, ചിലപ്പോൾ നമുക്ക് ഉടനെ കിട്ടുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉടൻ ചിലപ്പോൾ ഉത്തരം കിട്ടാതിരിക്കും. ചിലപ്പോൾ യു വെയിറ്റ്, അല്പം കഴിഞ്ഞ് കിട്ടും. 3 ദിവസം തന്നോടുകൂടെ ഇരുന്ന ധാരാളം 5000-ൽ അധികം ആളുകൾ രാപകൽ കർത്താവിനോടുകൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ 3ാം ദിവസമായപ്പോൾ പറയാണ്, കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ആദ്യത്തെ ദിവസം കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. 2ാം ദിവസവും പറഞ്ഞില്ല. 3 ദിവസം തന്നോടുകൂടെ ഇരുന്ന് വചനം കേട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്നവർ വിശപ്പെല്ലാം മറന്നുപോയി. ജീവൻ്റെ അപ്പമായവൻ നല്ല വചനം അങ്ങോട്ട് വിതറി. അതനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പെന്ന് പറഞ്ഞില്ല, പക്ഷേ കർത്താവിന് പിന്നെ മനസ്സിലായി, ശാരീരികമായി അവർ തളർന്നിരിക്കും, വിശന്നിരിക്കും, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ അല്ലേ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, പാട്ടി ഹാ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെയിലൊന്നുമില്ല, ഞങ്ങളും നിന്നോടൊപ്പം വന്നതാണ്. അവർ കൈമലർത്തി. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ അവന് ഭക്ഷണത്തിന്, അവൻ്റെ വിശപ്പിന് അവൻ്റെ അമ്മ കൊടുത്തേച്ച 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അതെൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, ഗിവ് ഇറ്റ് ടു മീ, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, എനിക്ക് തരിക. അത് കൊണ്ടുവന്നു, അവർക്കെല്ലാം കൊടുത്തു. 3ാം ദിവസമാണ് കിട്ടിയത്. അപ്പോൾ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനൽപ്പം ചില സമയങ്ങൾ വേണം. കുരുടനെ കണ്ടു, അവൻ പോകുന്ന വഴിയിൽ കണ്ടു. കുരുടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞായിട്ട് പറയുന്നില്ല. അവനെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കുഴച്ചവൻ്റെ കണ്ണിൽ തേച്ചു. അല്പസമയം എടുത്തു. ഒരു മെഡിസിനാണ് അവിടെ കൊടുത്തത്, ഒരു പ്രകൃതി ചികിത്സയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ പോയി കഴുകുക. ശിലോഹ ശ്രീയാനി വാക്ക, അയക്കപ്പെട്ട സ്ഥലം, അയക്കപ്പെട്ടവൻ, അതിൽ നിന്നാണ് ശ്ലീഹ വന്നത്. അപ്പോൾ അവൻ പോയി കഴുകി, അവന് കാഴ്ച കിട്ടി. അപ്പോഴാണ് മറ്റുള്ളവരെല്ലാം കണ്ടിട്ട്, അയ്യോ ഇവൻ അവനല്ലായിരുന്നോ, അവൻ ഇവനായിരുന്നല്ലോ, ഇവൻ്റെ അമ്മയെപ്പനും ഞങ്ങൾക്ക് അറിയാമല്ലോ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവരുടെ സമയങ്ങൾ വരും. നമ്മൾ വെയിറ്റ് ആൻഡ് സീ, ധൃതിപ്പെട്ടരുത്. തത്രപ്പെട്ടാൽ പഴയ അമ്മമാരും മീശ കളിക്കത്തില്ല. ഇറ്റ് വിൽ ടേക്സ് സം ടൈം, അതിനുള്ള സമയങ്ങളെടുക്കും. അതുകൊണ്ട് കുരിശെന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിനെ ഈ അതുപോലെ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. ആദമിനെ ഹവ്വായെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ ദൈവം വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു. 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് മകനെ കൊടുക്കുന്നത്. മക്കളില്ലായിരുന്നു. എത്ര വയസ്സാ? വേദോസത്തിൽ പറയുന്നത് 99-ാമത്തെ വയസ്സിലാണ്. ഉൽപ്പത്തി പുസ്തകം 12:2 പറയുന്നുണ്ട്, അവനെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ചു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 26:12-13 വാക്യങ്ങൾ പറയുന്നുണ്ട്, അവിടെ ഇസഹാക്കിനെ വിളിച്ച് വേർതിരിച്ചു, അവനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു, അബ്രഹാം
ഇസഹാക്ക് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. ഇന്നത്തെ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ദൂതാണ്. ഇവിടെ എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന അനേകർ പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. കർത്താവ് പറയുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ഇട്ടാൽ പിന്നെ നമ്മുടെ കയ്യിലില്ല, ദൈവത്തിൻ്റെ കരങ്ങളിലും കൊടുക്കുക. നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണം ദൈവഹിതത്തിന്. അത് ദൈവം എന്താണ് നമ്മളെക്കുറിച്ച്, നമ്മളായിരിക്കുന്നു ഒന്നും നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മളിപ്പോൾ ആയിരിക്കുന്നതും ദൈവമാക്കിയതാണ്. നമ്മുടെ ബുദ്ധിയും ശക്തിയും ചിന്തയും സമ്പത്തും മക്കളും ധനവും വട്ടവർ വിഹാവ് മിച്ചവർ വിഹാവ് എന്തുണ്ടോ അതൊക്കെ ആര് തന്നതാണ്? ദറ്റ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും ഈ കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് കാറിൻ്റെ അവിടെ ഒട്ടിച്ചു വെക്കും തിറ്റ്. ദിസ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പോൾ കാറൊക്കെ കോമൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവജനം പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒന്ന് പറയാം, ആ വാക്യം പറഞ്ഞ് അവസാനിക്കുക. ഉച്ചനമസ്കാരത്തിന് സമയമായല്ലോ, എന്നോടുകൂടെ ചേർന്ന് പറയണം. എനിക്കോ, ആരും പറഞ്ഞില്ല, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാം ദൈവകൃപ ആവശ്യമാണ്. ദൈവകൃപയുടെ നിറവിൽ പരിശുദ്ധ പരമന തിരുമേനിയെപ്പോലെ പ്രാർത്ഥനയും നോമ്പ് ഉപവാസത്തിലും ജീവിപ്പാൻ ദൈവം തരുന്ന ആയുസ്സിൻ്റെ നാളുകളിൽ സഹായിക്കട്ടെ. എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. ശ്രദ്ധയോടുകൂടെ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പോൾ രണ്ടാച്ചനോടും എൽദോ അച്ഛനോടും മാത്തുക്കുട്ടച്ചനോടും മറ്റെല്ലാവരുള്ളതായ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെയും സ്മരിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായ കൃപകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.